നാൾ വരെയുള്ള പരമ്പര, അതിന്റെ സഹാബിക്ക് ശേഷമുള്ളവരെയൊക്കെ പരിശോധിക്കണം. അവര് പ്രബലന്മാരാണെന്ന് സ്ഥിരപ്പെട്ടാൽ അതില് സുന്നികൾക്കും മുജാഹിദികൾക്കും ജമാഅത്തുകൾക്കും ഒരേ തത്വം തന്നെയാ. ഹദീസ് സഹീഹ് ആകണം ളഈഫ് ആകണം എന്നതിന് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരേ തത്വമാണ്. അതുകൊണ്ടാണ് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുമ്പോ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസ്. അവിടെ പറയുന്നുണ്ടോ നിങ്ങളെ സഹീഹ് വേറെ ഞങ്ങളെ സഹീഹ് വേറെ? ഇല്ല, പട്ടിക്കാടും കാരന്തോരും എടവണ്ണയും പുളിക്കലും ഒക്കെ പഠിപ്പിക്കുന്ന ഉസൂലുൽ ഹദീസിന്റെ കിതാബ് ഒന്നാണ്. ആ ഹദീസ് സഹീഹ് ആകണം എന്നതിന് നമ്മൾ കുറച്ച് നിബന്ധന തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഒന്ന്, ഉദ്ധരിക്കുന്ന ആളുകൾ നഖല് അദലാകണം, നീതിമാനാകണം. അവർ നീതിമാന്മാരായാൽ മാത്രം പോരാ, സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഹദീസ് കേൾക്കുന്നതും എഴുതി വെക്കുന്നതിലും ഉദ്ധരിക്കുന്നതിലും ഒക്കെ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളായിരിക്കണം. പിന്നെ താമുള്ളബത്ത്, അവർ നല്ല സമ്പൂർണമായ സൂക്ഷ്മതയും വ്യവസ്ഥയുള്ളവരായിരിക്കണം. ഗൈറ മുഅല്ലലിൻ വലാ ശാദിൻ, ഒരു ഇല്ലത്തും അതിനുണ്ടാകാൻ പാടില്ല. ഹദീസിന് വരാവുന്ന ഇല്ലത്തുകളൊന്നും വരാൻ പാടില്ല. പിന്നെ അതിനേക്കാൾ പ്രബലന്മാരായ ആളുകൾ ഉദ്ധരിച്ചതിന് എതിരാകാനും പാടില്ല. ഈ നിബന്ധനയൊത്ത ഹദീസിനാണ് സഹീഹായ ഹദീസ് എന്ന് പറയാ. അങ്ങനെ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടാലേ നമുക്കൊരു കാര്യം സുന്നത്താണെന്നോ മുസ്തഹബാണെന്നോ ഫറളാണെന്നോ പറയാൻ പാടുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാണ് ശരഈയായ തത്വം. അതുകൊണ്ട് ശരഈയായ തത്വത്തിന് എതിരല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇവിടെ ഇമാം അഹമ്മദ് അമൽ ചെയ്തത് ശരഈയായ തത്വത്തിനെതിരല്ല. ആ ഹദീസിൽ പറഞ്ഞ വിഷയം നമുക്ക് അമൽ ചെയ്യാമെങ്കിൽ നമുക്ക് എന്തു വേണം? ഹദീസ് സ്ഥിരപ്പെടണം. പക്ഷേ സ്ഥിരപ്പെട്ടാൽ അതിലുള്ള പ്രവർത്തനം എന്താ? അല്ലാത്തോടുള്ള പ്രാർത്ഥനയിലുണ്ടോ? ഇല്ല. അതിലെന്തേ ഉള്ളൂ? വിജനമായ സ്ഥലത്ത് അദ്ദേഹം വഴിതെറ്റിയപ്പോ അദ്ദേഹം യാ ഇബാദല്ലാ ദുല്ലൂന അല തരീഖ് എന്ന് വിളിച്ചു പറഞ്ഞു. അത് ശരഈയ തത്വത്തിനെതിരല്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രാർത്ഥനയില്ല. അവിടെ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള അള്ളാഹു നിശ്ചയിച്ച മലക്കുകളോ അല്ലെങ്കിൽ ജിന്നുകളോ ആ ശബ്ദം കേട്ടിട്ട് അദ്ദേഹത്തെ സഹായിക്കുമെന്നേ ഉള്ളൂ. അത് ശരഈയ തത്വത്തിനെതിരല്ല. പക്ഷെ അങ്ങനൊന്ന് നിശ്ചയിച്ചു എന്ന് തെളിയണമെങ്കിൽ എന്ത് വേണം? ഹദീസ് സ്വഹീഹ് ആകണം. സ്വഹീഹ് ആകാത്തോണ്ട് നമ്മക്ക് അത് അമൽ ചെയ്യാൻ പറ്റൂല. പക്ഷെ അങ്ങനെ സ്വഹീഹ് ആണെങ്കിൽ തന്നെ അവിടെ അദ്ദേഹത്തിന് അമൽ ചെയ്യാൻ ശരഈ എതിരുണ്ടോ? ഇല്ല. ഇതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് കാര്യങ്ങൾ കൂട്ടിക്കുഴക്കാതെ ശരിക്കും മനസ്സിലാക്കാൻ എന്റെ സഹോദരൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ രണ്ടു കൂട്ടരും ഇത്ര സമയം വിശദീകരിച്ചതാണ്. നിങ്ങൾ എൽമിയായ നിലക്ക് കാര്യങ്ങൾ ചോദിക്കണം. അതാണ് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങൾ വിശദീകരിച്ചത് അതാണോ? പക്ഷെ ചോദിച്ചത് അതല്ലല്ലോ. സലഹി, ഞാൻ നിങ്ങളുടെ മകൻ ബരിയന്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ആ നിലക്കുള്ള ബന്ധമെങ്കിലും പരിഗണിച്ച് നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയണം. നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. നിങ്ങൾ എന്റെ മോന്റെ സുഹൃത്തായാലും ആരായാലും നമുക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നില്ലേ, അടുത്ത ആൾ കൊടുക്കണം. അടുത്ത ആൾ ചോദിച്ചോട്ടെ മോനെ, അടുത്ത ആൾ കൊടുക്കും. വെറുതെ സമയം കളയരുത്. നമ്മള് വിലപ്പെട്ട സമയം, ഈ മനുഷ്യന്മാരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ്. ഇവിടെ ഇമാമിങ്ങൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ആരും ഇമാമിങ്ങൾ ഇസ്തിഗാസ ചെയ്യൂല എന്ന് പറഞ്ഞു. യാ ഇബാദല്ലാ അയ്യനുനി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ല, പ്രചരിപ്പിക്കുകയില്ല. നിങ്ങളെ വാദമാണ് അത്. ഞങ്ങളെ വാദമാണ് ഇമാമിങ്ങൾ ശിർക്ക് ഒരു കിതാബിലും പ്രചരിപ്പിക്കൂല. അള്ളാഹു ഖുർആനിൽ വിരോധിച്ച ശിർക്ക് പ്രചരിപ്പിക്കൂല. അപ്പൊ ഇസ്തിഗാസ എഴുതിയ ഇമാമിന്റെ പേരും ആ എഴുതിയത് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. ഇമാം റംലി ഇമാമിനോട് ചോദ്യം ഇതാ. നിങ്ങൾ നേരത്തെ കുതിര കയറി, യാ ഷെയ്ഖേ മുയ്യത്തി ഷെയ്ഖേ വിളിക്കാൻ പറ്റും, നിങ്ങൾ കുതിര കയറി. ആ ചോദ്യമാണ് ഇമാം റംലിനോട് ചോദിക്കുന്നത്. ശിർക്ക് പ്രചരിപ്പിക്കൂല ഇമാമിങ്ങളെ, അത് യാ ഇബാദുള്ള അയ്യനിന് മാത്രമല്ല ഇസ്തിഗാസയുടെ വിഷയത്തിലും ശിർക്ക് പ്രചരിപ്പിക്കൂല. എന്താണ് ചോദ്യം? മരിച്ചുപോയ റസൂലുള്ളാനോട് വിളിച്ചുകൊണ്ട് യാ റസൂലുള്ള എന്ന് സഹായത്തിന് വിളിക്കാൻ പറ്റുമോ? ഫജാബ ഇമാം റംലി പറയുന്നു ാണ് ഇസ്തിഗാസ ചെയ്യൽ ജായിസാണ്. ഇമാം റംലി മുശ്രിക്കാണോ? പണ്ഡിതന്മാർ ശിർക്ക് പ്രചരിപ്പിക്കുക എന്ന് നിങ്ങളുടെ വാദമാണ്. അത് ഇമാ അതോ വലക്കമൽ ഇമാമും നിങ്ങൾ നിങ്ങളെ പേര് അഡ്രസ്സും പറഞ്ഞാൽ പേര് നിങ്ങൾക്ക് അറിയാലോ. എന്റെ പേര് നിങ്ങൾക്ക് പരിപൂർണമായി അല്ല, നാട്ടുകാർക്കൊന്നും അറിഞ്ഞോട്ടെ. എന്റെ പേര് അബ്ദുൽ മജീദ്. അബ്ദുൽ മജീദ് എന്തിനാ വികാരം കൊള്ളുന്നത്? കുറെ മുഖാമുഖത്തിൽ ചോദിച്ചിട്ടില്ലേ? വികാരം കൊള്ളാതെ ചോദിക്ക. ഇമാം റംലി അമ്പിയാക്കളോട് ഔലിയാക്കളുടെ ഇസ്തിഗാസ ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ? ഒന്ന്, അദ്ദേഹത്തിന് തെളിവ് പറഞ്ഞിട്ടില്ല. തെളിവ് പറയാതെ ഒരു ഇമാമിന്റെ വാക്കും സ്വീകരിക്കൂല. പിന്നെ വളരെ പിൽക്കാലക്കാരനായ ആള് അദ്ദേഹത്തെ കുറിച്ച് ഇമാം റംലി എന്നൊക്കെ ഷാഫികളായ ചില ആളുകൾ പറയുന്നല്ലാതെ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ മൊത്തത്തിൽ അങ്ങനെ പറയാറില്ല അയാളെ പറ്റി. വളരെ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതനാണ്. അയാൾ ജായിസാന്ന് പറഞ്ഞപ്പോ കാന്തപുരം പറയണ പോലെ അതിലും നല്ല നിങ്ങൾക്ക് കാന്തപുരത്തിന്റെ ഉദ്ധരണി ചോദിച്ചു.
അല്ലെങ്കിൽ ചെറുശ്ശേരിന്റെ വായിച്ചു. ചെറുശ്ശേരിയും കാന്തപുരവും അതുപോലെ ഖലീലുൽ ബുഖാരി ഒക്കെ പറയണമായിട്ട് വർത്താന ഇമാം റംലി എന്ന് പറഞ്ഞ വലിയ കാര്യമായിട്ട് വായിച്ച ഇമാമാണ്. ഞാൻ വിചാരിച്ചു ഇമാം ഷാഫിന്റെ അറ്റേ വായിക്കും. ഇത് ഇമാം ഷാഫിയോ അല്ലെങ്കിൽ അതുപോലത്തെ അറിയപ്പെട്ട മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഇമാമൊന്നല്ല. ഷാഫി മതവുകാരനായ പിൽക്കാലത്തുള്ള ഒരു മൗലിയരാണ് ഈ റംലിയർ. അതാ വലിയ കാര്യമായിട്ട് വായിച്ചത്. ഇത് മണ്ണാർക്കാട് വെച്ച് വായിച്ചു. മണ്ണാർക്കാട് വെച്ച് വായിച്ചിട്ട് അന്ന് കെ എം മൗലവി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കെ എം മൗലവിയൊക്കെ ഷാഫി മതബ് അനുസരിച്ച് പഠിച്ച കാലത്ത് ഷാഫി മതബിലൊരു പണ്ഡിതൻ എന്ന നിലക്ക് അയാളെ ബഹുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങളും ഒക്കെ പറയാറുണ്ട്, അയാളെ ഷാഫി മതബുകാരൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പണ്ഡിതനാണ്. പക്ഷേ ശറഇൽ ജായിസാണ് എന്ന് ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവ് വേണം. ആ തെളിവ് റംലി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മജീദ് വായിക്കും. ഇവിടെ സക്കരിയ സലായി പറഞ്ഞല്ലോ ഏത് ഇമാം റംലി. എന്നാ സക്കരിയ സലായി 2013 ആള് നിങ്ങളുടെ എങ്ങനെ ഞങ്ങൾ സ്വീകരിക്കാ? ഞാൻ ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൈക്കമ്മക്ക് വരില്ലേ കേൾക്കി അത് പറഞ്ഞിട്ട് അത് ബാക്കിയത് അതിന് നിങ്ങൾ പറഞ്ഞ മുമ്പ് ഇമാം റംലിനെ ഞങ്ങൾക്ക് സ്വീകാര്യാണ്. നിങ്ങൾ ദിലാറെ കാരണം നിങ്ങൾക്ക് ശിർക്ക് എന്താണ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പുറത്തെ മൗലിമാര് ശിർക്ക് എന്നറിയുന്നു. അതുകൊണ്ട് റംലി ഇമാമ് റംലി ഇമാമ് ഖുർആൻ നിങ്ങൾ ദിലേറെ ഈ 2013 നിങ്ങൾ പറഞ്ഞില്ലേറെ ഖുർആൻ ഹദീസ് തിരിഞ്ഞ പണ്ഡിതനാണ് ഞങ്ങൾക്ക് തെളിവ്. ആ ഇമാം റംലി പറയുന്നു ഇസ്തിഗാസത്തു ജായിസത്തുൻ. അപ്പൊ നിങ്ങൾ അതിന് തെളിവ് പറഞ്ഞത് 2013 നിങ്ങൾ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കൂ. മജീദേ ഇതുകൊണ്ട് ഒന്നും കാര്യമില്ല. 2013 ആര് പറഞ്ഞാലും 2001 ആള് പറഞ്ഞാലും 8-ാം നൂറ്റാണ്ടിൽ ആള് പറഞ്ഞാലും തെളിവ് വേണം. റംലി തെളിവ് പറഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ആയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഹദീത് പറഞ്ഞിട്ടുണ്ടോ? ആയത്തും ഹദീതും പറയാതെ ഇമാമിങ്ങളെ കൗലും മിണുങ്ങൽ തഖ്ലീദ് ചെയ്യൽ അത് നിങ്ങൾക്കും ഉണ്ടാവും, മുസ്ലിം ലോകത്തെ ഇല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും പറഞ്ഞിട്ടുണ്ട് ഇന്ന തഖ്ലീദ് ചെയ്യണ്ടെന്ന്. എനിക്ക് ഹദീസ് സഹീഹ് ആയാൽ അതാണ് എന്റെ മദ്ഹബ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു ലാ തുഖല്ലിദ്നി വലാ തുഖല്ലിദന്ന മാലിക്കൻ വലല്ല ഉസായ വലന്നഹയ്യ വലാ ഗൈറഹു. നീ എന്നെയോ ഇമാം മാലിക്കിനെയോ ഇമാം ഔസായിയെയോ ഇമാം ഇബ്രാഹിം ആരെയും നീ തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അവരൊക്കെ ദീനിന്റെ വിധികൾ എവിടുന്നാ സ്വീകരിച്ചത്? മിനൽ കിതാബി വസുന്ന, കിതാബിന്നും സുന്നത്തിൽ നിന്നും. അതുകൊണ്ട് കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവ് പറഞ്ഞാൽ 2013 പറഞ്ഞാലും സ്വീകരിക്കണം, 8-ാം നൂറ്റാണ്ടേരം പറഞ്ഞാലും സ്വീകരിക്കണം, ആര് പറഞ്ഞാലും സ്വീകരിക്കണം. അല്ലാതെ റംലി പറഞ്ഞു റംലിന്റെ വാക്ക് ദീനിന് തെളിവാ? അള്ളാഹുവിന്റെ കിതാബോ പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ സുന്നത്തോ ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ ആയത്തും ഹദീസുമായിട്ട് അയാളെ വാദത്തിന് തെളിവാണെങ്കിൽ അത് സ്വീകരിക്കാം. അത് സക്കരിയ സലായി പറഞ്ഞാൽ സ്വീകരിക്കാം, കാന്തപുരം പറഞ്ഞാൽ സ്വീകരിക്കാം, അബ്ദുൽ മജീദ് പറഞ്ഞാൽ ആര് പറഞ്ഞാലും സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. റംലിയുടെ ഈ വാക്ക് എത്ര കാലമായി ഉദ്ധരിക്കുന്നു, പക്ഷെ തെളിവില്ല. തെളിവ് പറയണം. അമ്പിയാക്കളോട് ഇസ്തിഗാസ നടത്തൽ ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. രാവിലെ എണീക്കുമ്പോ പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി, അവസാനം അത് കഴിഞ്ഞാലും പ്രാർത്ഥന, പള്ളി കയറുമ്പോ പ്രാർത്ഥന, പള്ളിയിൽ ഇറങ്ങുമ്പോ പ്രാർത്ഥന. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദുആ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലെങ്കിലും മരിച്ചുപോയ ഏതെങ്കിലും നബിമാരെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചോ? ഏതെങ്കിലും ഒരു ദിക്ര, ഒരു ദുആ. അമ്പിയാക്കളോട് ഇസ്തിഗാസ നടത്തൽ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചതല്ല, സ്വഹാബത്ത് കാണിച്ചു തന്നതല്ല. കാരണം എന്താ? ഖുർആനിലും ഹദീസിലും അതില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഞാൻ അവനോട് കൂടാരയും പങ്കു ചേർക്കുകയില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ദുആ അല്ലേ, ഇവിടെ ഇസ്തിഗാസ എന്നാണ് പറഞ്ഞത്. ദുആന്റെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണത്. മരിച്ചുപോയ അമ്പിയാക്കളോടും മൗലിയാക്കളോടും രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആന്റെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണ്. ഇപ്പൊ ബദറിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അതിനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച വാക്കേതാ? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ എന്താണ്? അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ ഇവിടെ നശിപ്പിച്ചാൽ നീ ഈ നാട്ടിൽ ആരാധിക്കപ്പെടുന്നല്ല. അത് ദുആന്. ആ ദുആനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച എന്താ? ഇസ്തിഗാസ എന്നാണ്. അപ്പൊ ദുആ ഇസ്തിഗാസ എന്ന അർത്ഥത്തിലുള്ള ദുആ അത് അള്ളാഹു അല്ലാത്തവരോട് നടന്ന ഖുർആനിനെതിരാണ്. ഞങ്ങളത് പറഞ്ഞു, നിങ്ങൾ ജായിസാന്ന് പറയുന്ന നിങ്ങൾ റംലിയുടെ വാക്കുദ്ധരിച്ചാൽ റംലിയുടെ വാക്ക് നിങ്ങൾക്ക് തെളിവായിരിക്കും. നിങ്ങളുടെ ആളുകളോടത് പറഞ്ഞാൽ മതി. ഇവിടെ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർക്ക് ആർക്കും നമ്മൾ വാദപ്രതിവാദത്തിൽ വരെ എന്താ തെളിവ് എഴുതല്? ഇമാമിങ്ങളെ വാക്ക് നൈതല് അല്ല. 1 വിശുദ്ധ ഖുർആൻ, 2 സഹീഹായ ഹദീസ്. ഈ അത് രണ്ടിനും ഇല്ലാത്ത ചില സംഗതികൾ ഉണ്ടാകും. പുതിയ വിഷയങ്ങളൊക്കെ വരുമ്പോ അത് പഴയ പ്രശ്നങ്ങളോട് അതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയും, അതിന് ഖിയാസ് എന്ന് പറയും.
അതുപോലെ തന്നെ ഒരു വിഷയത്തിൽ തർക്കങ്ങൾ വരുമ്പോ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ എല്ലാവരും ഏകോപിച്ച് അതിലൊരു തീരുമാനം പറഞ്ഞിട്ടോ അതിന് ഇജ്മാ എന്ന് പറയും. ഖുർആനും ഹദീസും ഉണ്ടെങ്കിൽ പിന്നെ ഇജ്മാഇന്റെ ആവശ്യം വരൂല. ഖുർആനും ഹദീസിലും ഇല്ലാത്ത പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഖിയാസിന്റെ പ്രശ്നമല്ല. അതുകൊണ്ട് അതാണ് പ്രമാണം. ഖുർആന്, സ്വഹീഹായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, സ്ഥിരപ്പെടാത്ത കുറെ ഇജ്മാ ഓരോരുത്തർ പരി തെളിവല്ല, പിന്നെ വ്യക്തമായ ഖിയാസ്. അതുകൊണ്ട് അങ്ങനെ വല്ല തെളിവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജീദ് ഉദ്ധരിക്ക, വെറുതെ ബഹളം ഉണ്ടാക്കിട്ട് കാര്യമില്ല. അതെ, സുല ഇപ്പൊ ഒരു കളവ് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു അറിയങ്ങള്? ഇമാമിങ്ങളെ ഇന്നോ പറഞ്ഞിരിക്കണ എന്ത് കിതാബില്? ഇന്റത് നോക്കണ്ട സക്കരിയ സുലായി, ഷിർക്ക് എന്താന്ന് തിരിയാത്ത നിങ്ങളോടല്ലത് പറഞ്ഞതേ. അതിന് കഴിവുള്ള പണ്ഡിതന്മാർ എന്ത് ചെയ്യണം? ഇന്റത് നോക്കണ്ട. ഒരു ഡോക്ടർ ചികിത്സിക്കുമ്പോ മറ്റുള്ള ഡോക്ടർ എന്ത് ചെയ്യണം? ഈ ഡോക്ടറെ മരുന്നല്ല കൊടുക്കണ്ടേ, ആ ഡോക്ടർ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ഇജ്തിഹാദിന് കഴിവുള്ള പണ്ഡിതന്മാരോടാണ് അത് പറഞ്ഞത്. പിന്നെ ദക്കരിയ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് അതിന് പറഞ്ഞല്ലേ, ഇജ്തിഹാദിന് കഴിവുള്ള ആളുകളോടാണ് അത് പറഞ്ഞെന്നുള്ളത് ആ ഉദ്ധരണിയിലുണ്ടോ? ഉദ്ധരണിണ്ട്, ഇജ്തിഹാദിന് കഴിവുള്ള ആളോടാണ് അത് പറഞ്ഞത് ആ ഉദ്ധരണി വായിക്കും. വായിക്കുന്ന എല്ലാവരോടുമാണ്, ഞാൻ വായിച്ച എന്നോട്, നിങ്ങൾ വായിച്ച അദ്ദേഹത്തിന് ശേഷം വരുന്ന എല്ലാ മുസ്ലിമീങ്ങളോടുമാണത് പറഞ്ഞത്. അതുപോലെ ഇമാം ഷാഫി പറഞ്ഞു, എന്റെ വാക്കിൽ ഹദീസിനെതിരായി വല്ലതും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ വാക്ക് വലിച്ചെറിയണം, ഹദീസ് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യണം. ഇത് ഇജ്തിഹാദിന് കഴിവുള്ള ശിഷ്യന്മാരോട് സ്വകാര്യം പറഞ്ഞതാണ്. അങ്ങനെ സ്വകാര്യം പറഞ്ഞാൽ ഈ കിതാബിൽ എഴുതി വെക്കോ? കിതാബിൽ എഴുതി വെക്കണതിന് അടുത്ത തലമുറയിൽ വരുന്ന ആളുകൾക്ക് വായിക്കാനാ. ഇമാം ഷാഫിക്ക് ശേഷം വന്നവർ വായിക്കട്ടെ, അല്ലേ? ബുവൈത്തി അത് എഴുതി വെച്ചില്ലേ? ശിഷ്യനായ ബുവൈത്തി മുഖ്തസർ മുസ്ലിയുടെ മുഖദ്ദിമയിൽ എഴുതി, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തന്നെയോ താനല്ലാത്ത ആരെയോ തഖ്ലീദ് ചെയ്യാൻ പാടില്ലെന്ന് ഇമാം ഷാഫി വിരോധിച്ചു പറഞ്ഞിട്ടുണ്ട്. അതും ഞാൻ ഇവിടെ എഴുതുന്നു. എന്തിനാണ് അവിടെ മുഖ്തസർ മുസ്ലിയിൽ എഴുതി വെച്ചത്? എന്തിനാണ്? ഞങ്ങളോട് സ്വകാര്യം പറഞ്ഞതാണ്, നല്ല ബുവൈത്തി പറഞ്ഞത്. ഇജ്തിഹാദിന് കഴിവുള്ളവരോട് സ്വകാര്യം പറഞ്ഞതാണെന്ന് ഇത്ര ശിഷ്യന്മാരോട്. അപ്പൊ നമ്മള് പറയലോ, ജിന്റെ നോക്കി നടക്കണ്ട, ജും വല്ലതൊക്കെ പഠിച്ചോട്ടോ എന്നൊരു ഉസ്താദ് ശിഷ്യനോട് പറയും പോലെ, അങ്ങനെ പറഞ്ഞല്ല, മൊത്തത്തിൽ എല്ലാവരോടും അടുത്ത തലമുറക്ക് വായിക്കാനുള്ളതാ. അല്ലെങ്കിൽ തലമുറകൾക്ക് വായിക്കാനുള്ള കിതാബില് രേഖപ്പെടുത്തോ? അങ്ങനെ സ്വകാര്യം പറഞ്ഞ വർത്താനം മാത്രല്ല ഇത്. ഞങ്ങൾ മുജ്തഹിദീങ്ങളോട് സ്വകാര്യം പറഞ്ഞതാണ് എന്ന് ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ഇവര് വ്യാഖ്യാനിക്ക, ഇമാമിങ്ങളുടെ വാക്കിനെ ഇമാമിങ്ങൾ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത വ്യാഖ്യാനം ഇവർ കൊടുക്കുകയാണ്. അപ്പൊ തഖ്ലീദ് നിങ്ങൾക്ക് ഉണ്ടാകും, നിങ്ങൾക്കതൊരു ആദർശമാണ്. നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാത്തവൻ വാലും മുതിന്നുമാണ്, പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ് എന്ന് നിങ്ങൾ പറയും. നാ മദ്ഹബുണ്ടോ? മദ്ഹബും ഇല്ല. ഏതെങ്കിലും മൊല്ലാക്കാനെ തഖ്ലീദിയും ഏതെങ്കിലും സഖാഫികളെ ദാരിമികളൊക്കെ തഖ്ലീദിയും, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് തഖ്ലീദ് നിങ്ങൾ ആദർശമാണ്, പക്ഷെ ഇമാമിങ്ങൾ ആദർശമല്ല. ഇമാമിങ്ങളെ പേര് നിങ്ങൾ തഖ്ലീദ് പറയരുത്. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും തഖ്ലീദിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ തഖ്ലീദ് ചെയ്തോളി എന്ന് ഒറ്റ ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടില്ല, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ പറഞ്ഞിട്ടില്ല, ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞിട്ടില്ല. അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇജ്തിഹാദ് ചെയ്യാൻ കഴിവുണ്ടാകുമ്പോഴാ ജനിക്കുമ്പോ തന്നെ മുജ്തഹിദായിട്ടാ ജനിക്കുക? ഇമാം മാലിക്കിന്റെ ശിഷ്യനാണല്ലോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിനെ തഖ്ലീദ് ചെയ്ത് കുറെ കാലം കഴിഞ്ഞുകൂടി, പിന്നെ ഇജ്തിഹാദിന്റെ കഴിവ് വന്നു, അപ്പൊ ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണോ? ഏതെങ്കിലും ഒരു കാലത്ത്, ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ഇമാം മാലിക്കിന്റെ മുഖല്ലിദായിരുന്നു, പിന്നെ എനിക്ക് ഇജ്തിഹാദിന്റെ കഴിവ് വന്നപ്പോ ഞാൻ സ്വന്തം ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങി എന്ന് ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ ഇമാം ഷാഫിയുടെ ശിഷ്യനാണല്ലോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അദ്ദേഹം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ മുഖല്ലിദായി കുറെ കാലം നടന്നിട്ട് പിന്നെയാണോ ഇജ്തിഹാദിലേക്ക് വന്ന് അങ്ങനെ ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങിയത്? അതുകൊണ്ട് ഇമാമിങ്ങളെ പറ്റി ഒരിക്കലും മജീദ ഇല്ലാത്തത് പറയരുത്. ഉള്ളത് തന്നെ പറഞ്ഞോ. റമലി അമ്പിയാക്കളോടും മൗലിയാക്കളോടും ഇസ്തിഗാസ ചെയ്യാൻ എന്താണ് തെളിവ് പറഞ്ഞത് അത് മജീദ് വായിക്കും. വെറുതെ നേരം കളയണ്ട. ഇവിടെ എന്റെ ചോദ്യം, ഇമാം റംലി എതിര് പറഞ്ഞല്ലോ മുഷിരിക്കാണോ എന്ന് പറയും. ഇമാം റംലി, ഞങ്ങൾ ഇമാം റംലിനെ കണ്ടുകാണാണ് ഇത് ചെയ്യുന്നത്. ഇമാം റംലി ഇസ്തിഗാസ ജായിസാണ് എന്ന് പറഞ്ഞു, ഞങ്ങൾ മുഷിരിക്കാണെന്ന് ഗോതക്ക് പാട്ട് പോലെ പറഞ്ഞു പഠിപ്പിക്കണ്ടേ? അതുകൊണ്ട് പറ, ഇമാം റംലി മുഷിരിക്കാണോ? ഇമാം റംലി ഇവിടെ സലാഹി വിശദീകരിച്ചു,
ഇമാം റംലി ഇമാം ഷാഫിയുടെ കാലക്കാരനല്ല, ഇമാം ഷാഫിയുടെ ശിഷ്യനല്ല, ശിഷ്യന്റെ ശിഷ്യനല്ല. ഇമാം റംലിയുടെ കിതാബ് വായിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സുഖം മലയാളത്തിൽ നിങ്ങൾക്ക് പൊന്മലയുടെ ഫത്താവ് വായിക്കലാണ്. ഇനി അത് വായിച്ചാൽ എല്ലാവർക്കും തിരിയും, നിങ്ങൾ അറബി വായിക്കേണ്ട ഗതികേടും ഉണ്ടാകില്ല. ഇവിടെ ഇമാം റംലി ആര് പറഞ്ഞാലും, ഇപ്പൊ നിങ്ങൾ കാന്തപുരം മുസ്ലിയാരുടെ മുടി അംഗീകരിക്കുന്ന ആളാണല്ലോ, പക്ഷെ മുസ്ലിമീങ്ങൾ ആരും അത് അംഗീകരിക്കുന്നില്ലല്ലോ. കാന്തപുരം മുസ്ലിയാര് പറഞ്ഞതുകൊണ്ട് അത് സ്വീകരിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഇമാം റംലി ആരാവട്ടെ, കാന്തപുരം ആവട്ടെ, ഇമാം റംലി ആവട്ടെ, ആര് പറഞ്ഞാലും ഒരു മുസ്ലിമിന് അത് സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിൽ നിന്നോ റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നോ തെളിവ് വേണം. അതുകൊണ്ട് കാന്തപുരത്തിന്റെ മുടി നിങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ ഇവിടെയുള്ള ഈ കേ സമസ്തക്കാരോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളോ ആരും അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അത് അംഗീകരിക്കും, അപ്പൊ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കാന്തപുരത്തിന്റെ കൗല മതിയാകും, പക്ഷെ മുസ്ലിമീങ്ങൾക്ക് അത് പോരാ. അതുകൊണ്ട് ഇമാം റംലിയുടെ കൗല് ദീനിൽ തെളിവാകണമെങ്കിൽ അത് ഖുർആനിലോ ഹദീസിലോ. അതുകൊണ്ട് ഇസ്തിഖാസ അനുവദനീയമാണെന്ന് നിങ്ങൾ ആയത്ത് ഓതണം. ഇമാം റംലി ഓതിയ ആയത്ത് നിങ്ങൾ ഓതണം, അതേപോലെ തന്നെ ഇമാം റംലി ഓതിയ ഹദീസ് നിങ്ങൾ ഓതണം. അൽ ഇസ്തിആസത്തു ജായിസത്ത് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ആർക്കും എന്തും പറയാം. അതുകൊണ്ട് ഇമാം റംലിയുടെ കിതാബ് വായിക്കുന്നതിനൊക്കെ കുറച്ചുകൂടി സുഖം നിങ്ങൾക്ക് പൊന്മലയുടെ കിതാബ് വായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ജായിസാണ്, ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജായിസാന്ന് പറയണം. അതുകൊണ്ട് ഇമാം റംലി പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. പക്ഷെ മുസ്ലിമീങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ അതിന് മാനദണ്ഡമുണ്ട്. നിങ്ങൾ കാന്തപുരത്തിന്റെ മുടിയെ സ്വീകരിക്കുന്ന ആളാണല്ലോ, പക്ഷെ ഇവിടെ ആരും അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കാന്തപുരം പറഞ്ഞതിനെ നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ നമ്മൾ ആരും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇമാം റംലി പറഞ്ഞതിനെ മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമാകണമെങ്കിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയണം. അത് തെളിവുണ്ടെങ്കിലാണ് മജീദ് ഉദ്ധരിക്കേണ്ടത്. ഇമാം റംലി പറഞ്ഞ ആയത്ത് ഉദ്ധരിക്ക്, അത് ഉദ്ധരിക്കുക. മുജദ്ദിദ് പറഞ്ഞ എന്താ അയാളെ വാക്ക് ദീനിൽ തെളിവാ? എന്താ മനസ്സിലാക്കിയത്? ഇമാം റംലി അല്ലഞ്ഞി ഏത് പതിനാല് നൂറ്റാണ്ടിൽ പതിനാല് മുജദ്ദിദിന്റെ വാക്കും ഒന്നിച്ചു വന്നാലും ദീനിൽ തെളിവല്ല. ഏത് മുജദ്ദിദും മഴസൂമല്ലല്ലോ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇമാമിങ്ങൾ മഴസൂമിങ്ങളാന്നാ തന്നെ അങ്ങനെ വാദമുണ്ടോ? മജീദ് ഇവിടെ ശ്രദ്ധിക്കില്ല. മജീദേ അതെ മറുപടി പറഞ്ഞതിനെ സഞ്ചിയും തരും. മുജദ്ദിദാണോ അല്ലേന്ന് ഞാൻ പറഞ്ഞുതരാം. ഇമാം റംലി മുജദ്ദിദാണ് എന്ന് സമ്മതിച്ചാൽ പോലും അയാളെ വാക്ക് ദീനിന് തെളിവല്ല. ആരാ പറഞ്ഞത് മുജദ്ദിദിന്റെ വാക്ക് ദീനിന് തെളിവാന്ന്? എത്ര എത്ര മുജദ്ദിദുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ ദീനിനെ പരിഷ്കരിക്കുന്ന ആള് എന്നേ അർത്ഥമുള്ളൂ. അയാളെ വാക്ക് ദീനിന് തെളിവാ? മഅസൂം അള്ളാഹുവിന്റെ റസൂൽ മാത്രമുള്ളൂ. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് മാമിൻ അഹദിൻ ഇല്ലാ വഹുവ മൗഖൂദും മിൻ കലാമിഹി വ മർദൂദുൻ അലൈ ഇല്ലാ സാഹിബ ഹാദൽ ഖബർ. ഏതൊരു മനുഷ്യന്റെ വാക്കിലും എടുക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഉണ്ടാകും ഈ ഖബറിന്റെ ഉടമയായ അള്ളാഹുവിന്റേതൊഴികെ. കണ്ടോ? അപ്പൊ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കലും തന്നെ മുടിയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞില്ലേ എന്താ അംഗീകരിക്കാത്തത്? കാന്തപുരം ലോകപണ്ഡിതനാണ്. ലോകപണ്ഡിതനായ കാന്തപുരം പറഞ്ഞാൽ അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ഖമറുൽ ഉലമയാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് എന്താ സ്വീകരിക്കാത്തത്? അയാൾ ആളുകളുടെ സ്വീകരിക്കില്ല, ഈ കേക്കാരൊട്ടും സ്വീകരിക്കണില്ല. അപ്പൊ തഖ്ലീദ് ഉണ്ടോ? അദ്ദേഹം ചോദിക്കാണ് അദ്ദേഹം കള്ളനാണോ, അദ്ദേഹം മുജദ്ദിദല്ലേ, അദ്ദേഹം വലിയ പണ്ഡിതനല്ലേ, ലോകപണ്ഡിതനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആര് പറഞ്ഞാലും ശരി, ഈ മുടി കൊണ്ട് കിട്ടിയ പ്രധാന ഗുണതാണ് എന്ത്? മുസ്ലിയാക്കന്മാരെ വാക്ക് ചങ്കി തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം പെടണ്ടായിരുന്നു അല്ലേ. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് വിഴുങ്ങലിപ്പം നിർത്തി. ഉസ്താദ് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞാലും തെളിവില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് റമലി പറഞ്ഞതിന് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ആയി, അതുകൊണ്ടൊന്നും ഇത് നിർത്തൂല. റമലി മുജദ്ദിദാണെന്ന് വന്നിട്ടോ കാന്തപുരം തന്നെ ഇനിയിപ്പൊ മുജദ്ദിദാന്ന് വന്നു, ഇനിപ്പോലിപ്പോ അങ്ങനെ വാദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ മാറ്റം കാന്തപുരം കേരളത്തിൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എപിക്കാർ ഇവിടെ ബുക്ക് ചെയ്തിരുന്നു. എന്നിട്ട് എന്റെ ഇക്കാര് പറഞ്ഞത് റസൂലിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയ അയാളെ, എന്നിട്ട് സ്വീകരിച്ചോ? സ്വീകരിക്കൂല. സ്വീകരിക്കണെങ്കിൽ എന്ത് വേണം? തെളിവ് വേണം. അതുകൊണ്ട് റംലി മുസ്ലിയാരത് വായിച്ചിട്ട് കാര്യമില്ല. അത് കാന്തപുരം മുസ്ലിയാരതോ അസം മുസ്ലിയാരതൊക്കെ വായിക്കുന്നത് പോലെയാണ്. മുജദ്ദിദ് മുജദ്ദിദിന്റെ വാക്ക് ദീനിന് തെളിവല്ല, കിതാബും സുന്നത്തുമാണ് തെളിവ്.
മുജദ്ദീദിന്റെ വാക്ക് തെളിവാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മുജദ്ദീദൊന്നും മാസൂമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇപ്പൊ കാന്തപുരം ഈ കാലഘട്ടത്തിലെ മുജദ്ദീദാണെന്നും പറഞ്ഞിട്ട് അവർ വന്ന് ഞങ്ങൾ മുടി സ്വീകരിക്കോ? സ്വീകരിക്കൂല. എന്താ കാരണം? മുജദ്ദീദിന്റെ വാക്ക് ദീനിൽ തെളിവല്ല. തെളിവുണ്ടാകണം ആണോ? ഇപ്പൊ സനദ് ചോദിക്കുമ്പോ സനദ് എന്ന് പറഞ്ഞ വാക്കിന്റെ പള പഠിച്ച് ഞങ്ങൾ പണ്ടേ പറയലുണ്ട് ഹദീസിന് സനദ് വേണം. അതുകൊണ്ട് ആ സനദ് ഇപ്പൊ മുടിക്കും വേണമെന്ന് അംഗീകരിച്ചു. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമല്ല, റമലി പറഞ്ഞതിന് തെളിവ് വായിക്കണം, അതാണ് ഇവിടെ വേണ്ടത്. ഇസ്തിഗാസ ജായിസാണ് എന്നതിന് റമലി മുസ്ലിയാര് എന്താ തെളിവ് പറഞ്ഞത് അത് പറയാ. ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഇവിടെ വിഷയം തിരുകേശാണെന്നെങ്കിൽ വെച്ചാ മാറും. ആ തിരുകേശല്ല വിഷയം, തിരുകേശത്ത് നമുക്ക് പോണ്ട. ഇവിടെ തെളിവ് പറയണമെന്നാ പറഞ്ഞത്. ആ തിരുകേശം അംഗീകരിക്കാതിരിക്കാൻ കാരണം എന്താ? തെളിവില്ല. ഇപ്പൊ നോക്ക്, ഇമാം നവവി നവവി പറഞ്ഞു നബിന്റെ ഉമ്മയും ബാപ്പയും, നബിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിം അല്ല എന്നാണ് ആരെ വാദം? ഇമാം നവവിന്റെ വാദം. നോക്കൂ, ഇബ്നു ഹജർ അസ്കലാനി അതുപോലെ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞതിനെ നവവിയും പിൽക്കാലത്ത് വന്നവരും ഗണ്ണിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാ? തെളിവിന്റെ അടിസ്ഥാനത്തിലാ. കണ്ടോ, ഇസ്ലാമിക വിശ്വാസകോശം എന്ന പേരിൽ അബ്ദുൽ അസീസ് സക്കാഫി വെള്ളയൂർ എഴുതുക, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് വിശദീകരിച്ച് ഇമാം നവവി എഴുതിയതും മറുപക്ഷം എടുത്തു കാണിക്കാറുണ്ട്. അതിപ്രകാരമാണ്. നോക്ക്, എന്നിട്ട് പറയാ, ഇമാം നവവിയുടെ പ്രസ്തുത പരാമർശം സത്യവുമായി ബഹുദൂരം അകലെയാണ്. കണ്ടോ, അപ്പൊ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞതിന് അത് ബഹുദൂരം അകലെയാണെന്നാണ് ഇമാം നവവിയെ തള്ളി. എന്താ കാരണം? അവർക്ക് തെളിവില്ല. അപ്പൊ അവനവന് തെളിവ് തോന്നുന്നത് സ്വീകരിക്കുക, അല്ലാത്തത് തള്ളിക്കളയ. അതുകൊണ്ട് റമലി തെളിവ് പറഞ്ഞത് എന്താ അത് നിങ്ങൾ വായിക്കും. മജീദേ തെളിവ് പറയട്ടെ. ഇവിടെ സഹോദരന്മാർ മുജാഹിദികൾ അവിടെ ഇരിക്ക. മജീദ് ഇവിടെ തെളിവ് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. മജീദ് തെളിവ് പറയാന്നാ പറഞ്ഞത്. ഇനിയും അങ്ങനെ വീണ്ടും തെളിവ് പറയില്ലാണ്ടെങ്കിൽ പിന്നെ എനിക്ക് മൈക്ക് വീണ്ടും ഓഫ് ആക്കേണ്ടി വരും. കാരണം ഇവിടെ ചോദ്യകർത്താക്കൾ കുറെ ബാക്കി നിൽക്കുകയാണ്. മൂപ്പരോട് ഞാൻ ആദ്യം കഴിഞ്ഞ പരിപാടിയിൽ കക്കാട് വെച്ചിട്ട് ചോദിച്ചപ്പോ ഞാൻ ഇന്ന സത്യരേനാണോ വന്നതെന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു സത്യാരായണയിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനം തെളിവ്, അതിനാണെങ്കിൽ വേദി വേറുണ്ട്, അത് നിങ്ങൾക്ക് വേറെ മുഖാമുഖത്തിന്റെ സംശയ നിവാരണത്തിനാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. വീണ്ടും അയാൾ ഇവിടെ വന്നേ പ്രശ്നം ഉണ്ടാക്കാനാണ്. അവിടെ ഇനി ആ ആയത്ത് ഓതുന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ആയത്ത് മജീദ് ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഓതണം. ഇമാം റംലി ചെയ്തത് ഇമാം റംലി മുജദ്ദിദാണെന്ന് നിങ്ങളെ നേതാവ് കെ എം മൗലവി പറഞ്ഞു. ശിർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ ദിലേറെ. ഇമാം നവവി മുജ്തഹിദാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇമാം നവവി മുജ്തഹിദാണ്, മുജദ്ദിദാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? മൈക്കൊടുക്കും മജീദ് മൈക്കൊടുക്കും. ഇമാം നവവി മുജ്തഹിദാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കൊടുക്ക് മജീദിന് കൊടുക്കും. ബാക്കിയുള്ളവരെ ഇമാം റംലി അല്ല, ഇമാം നവവി മുജ്തഹിദാണോ? മൈക്ക് കൊടുക്കുമോ? ഇമാം നബവി മുജ്തഹിദാണോ? ആയിക്കോട്ടെ, ഇമാം റംലി മുജ്തഹിദ് ആയിക്കോട്ടെ, ആകാതിരിക്കട്ടെ. പക്ഷെ ഇമാം നബവി മുജ്തഹിദാണോ അല്ലേ? ഇമാം നബവി മുജ്തഹിദാണോ അല്ലേ? അത് പറ മൈക്ക് കൊടുക്ക്. എന്നാ മജീദിന് സൗണ്ട് പോയോ? ഇമാം റംലി മുജ്തഹിദാണെന്ന് കെ എം മൗലവി പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ശിർക്ക് ചെയ്യണ ആള് മുജ്തഹിദാക്കാൻ പറ്റൂല. അങ്ങനെ ശിർക്ക് ചെയ്യണ പേര് ഇസ്ലാമിലെ മുജ്തഹിദാവൂല. ഇമാം നവവി മുജ്തഹിദാണോ അല്ല? അത് മറുപടി. റംലി പറഞ്ഞത് ഇസ്ലാമിന് 100% കടകവിരുദ്ധമാണ്. റംലി ഒരു മുസ്ലിയാരാണ്, അബൂബക്കർ മുസ്ലിയാരെ പോലെ ഒരു മുസ്ലിയാർ. ഏതുപോലെ അബൂബക്കർ മുസ്ലിയാർ മുടി കൊണ്ടുവന്നു, ഇത് റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞു, മുസ്ലിമീങ്ങൾ അത് തള്ളിക്കളഞ്ഞു. എന്താ നിങ്ങൾക്ക് മുടി പറയുമ്പോ എത്ര വലിയ ബേജാറ്? ആ അത് ബേജാറായിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആ മുടിമൽ കുടുങ്ങി നടക്കുകയാണ്. ആ മുടിമ കുടുങ്ങി രക്ഷപ്പെടാൻ ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം കഴിയൂല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് കാന്തപുരം കൊണ്ടുവന്ന മുടി തമ്മുവിന്റെ മുടിയാണ് എന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുടിമൻ പറഞ്ഞു. അതേപോലെ എന്തുകൊണ്ട് അത് കാന്തപുരം കൊണ്ടുവന്നത് കൊണ്ടല്ല, അത് കാന്തപുരം അതിന് കൃത്യമായി തെളിവ് പറഞ്ഞിട്ടില്ല. ഇതേപോലെ റംലി മുസ്ലിയാർ പറഞ്ഞു ഇസ്തിഗാസ ജായിസാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു അത് തെളിവ് പറയാത്തോടത്തോളം കാലം നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. ആര് പറഞ്ഞാലും കാന്തപുരമാവട്ടെ റംലി ആവട്ടെ ഏത് മുസ്ലിയാരാണെങ്കിലും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് ഉദ്ധരിക്കാത്തോടത്തോളം കാലം അതിന്
ഒരു ഇസ്ലാമിൽ ഒരു തെളിവിനും അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. ആ മജീദിന് ചുങ്കത്ര ഓർമ്മ ഉണ്ടാകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്താണ് ഇമാം നവവി. ഏതാ മജീദിനോട് ചോദിച്ച ചോദ്യം, ഇമാം നവവി മുജ്തഹിദാണോ അല്ലാതെ പറയണം. അടുത്ത ആൾക്കൊക്കെ ചോദിക്കാം. പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ ഒന്ന് ശാന്തരാകണം, ജനങ്ങളൊക്കെ ഒന്ന് ശാന്തരാകണം. ജനങ്ങളെല്ലാവരും ശാന്തരാ, താങ്കളൊപ്പുള്ള ആളുകൾ ശാന്തരായ മതി. ജനങ്ങളെല്ലാവരും ശാന്തരാണ്, നിങ്ങളെ കൂടെ വന്ന തക്ബീർ തൊഴിലാളികളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. അവരെ പേര് ഞങ്ങൾക്കറിയാം, അവരെ ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കായിരിക്കും. ഇത് ഞങ്ങൾ ഒരു താക്കീത് നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് വളരെ ശാന്തമായി നിങ്ങൾ ചോദിക്കാം. ജനങ്ങൾ ശാന്തരാ. എന്റെ പേര് അഹമ്മദ്, ഞാൻ ഇവിടെ മാരിയാട് സ്വദേശിയാണ്. ചോദിക്കാനുള്ളത് പറഞ്ഞാല് ഇവിടെ എന്റെ ചോദ്യമല്ല, എന്റെ ചോദ്യം വേറെയാണ്, ഇൻഷാല്ലാ ഞാനത് ചോദിക്കും. അതിനു മുമ്പ് ഇവിടത്തെ നാരായ പേര്, പ്രശ്നത്തിന്റെ നാരായ പേര്, ഇവിടെ കെ എം മൗലവി റംലി ഇമാമിനെ സംബന്ധിച്ച് പത്താം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു റംലി മുസ്ലിയ അവിടെ മുജാഹിദുകൾ അടങ്ങിയിരിക്കെ. മുജാഹിദുകൾ അവിടെ ഇരിക്ക. പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ മുജാഹിദുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ചോദ്യം ചോദിക്കട്ടെ, അല്ലാത്ത പ്രശ്നമുണ്ടാക്കാൻ വന്ന ആളുകൾ. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ സുഗമമായി നടത്താൻ കഴിയില്ല എന്നൊരവസ്ഥ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അല്ലാഹു അല്ലാത്ത ആരോടും, അത് വലിയാവട്ടെ അതുപോലത്തെ മരമാവട്ടെ കല്ലാവട്ടെ, ആരോടും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല. ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമയാർന്ന സന്ദേശം കേൾക്കുമ്പോ പിശാചിന്റെ അനുയായികൾക്ക് ഹാലിളകും, അത് ഞങ്ങൾക്കറിയാം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, ഈ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളമടി കൊണ്ടുവന്ന് ഈ സമുദായത്തിൽ ഫിത്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസത്തിന്റെ ഘട്ടങ്ങളിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു തച്ചി തുരുമ്പിന്റെ തെളിവ് പോലും ഹാജരാക്കാൻ ഇവിടെ കഴിയാതെ, ഇവിടെ ഏതെങ്കിലും ഇബാറത്തുകൾ കെട്ടിത്തിരിഞ്ഞ് അതുപോലെ തന്നെ ഏതെങ്കിലും ഖുറാഫി മൊല്ലമാരുടെ ഉദ്ധരണികൾ തെളിവാക്കിക്കൊണ്ട് ഇവിടെ ആരെങ്കിലും ഇവിടെ ഇസ്തിആസക്ക് അനുവദനീയമാണെന്ന് ഒരു അള്ളാഹുവിന്റെ ഖുർആൻ ഒരാഴ്ച ഓതാൻ കഴിയാതെ ഇവിടെ നല്ല നിലക്ക് നടക്കുന്ന മുഖാമുഖത്തെ കലക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിടുന്നു. ഇവിടെ സത്യവിശ്വാസികളായ ആളുകൾ കാര്യം മനസ്സിലാക്കണം. ഇവർ കാന്തപുരത്തിന്റെ മുടി പോലെ തന്നെ, അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഇസ്ലാമിൽ ഒരു തരിവും ലാ ബുർഹാന ലഹു ബി, അവർക്ക് യാതൊരു തെളിവുമില്ല അള്ളാഹ പറഞ്ഞിട്ട് ആ അള്ളാഹുവിന്റെ കൽപ്പിനെ ധിക്കരിക്കുവാൻ വേണ്ടി മുജാഹിദുകൾ മാന്യമായ നിലക്ക് നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ഇതാ അക്രമവാസനയോടുകൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ തെളിവ് അല്ലെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്, അതൊരിക്കലും തെളിവാവുകയില്ല. മാത്രമല്ല കാന്തപുരം മുസ്ലിയാർ കൊണ്ടുവന്ന മുടി, അമ്മുവിന്റെ മുടി, അത് അമ്മുവിന്റെ മുടിയല്ലാതെ റസൂലുള്ളാഹിന്റെ മുടിയുമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആളുകളുടെ തനിനിറം മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ സമൂഹത്തിൽ ഉച്ചൈസ്വരം പ്രഖ്യാപിച്ച് പഠിപ്പിച്ചാൽ അത് അതൊരിക്കലും തന്നെ ഇവിടെയുള്ള ആളുകൾക്ക്, വിശ്വാസികളായ ആളുകൾ കേൾക്കാൻ അനുവദിക്കരുതെന്ന ദുഷ്ടലാക്കോടുകൂടി ഈ പരിപാടിയെ അവസാനിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും കുതന്ത്രങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതാ സഹോദരങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹു അല്ലാതെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന ഇസ്ലാമിന്റെ അജയ്യമായ, ഇസ്ലാമിന്റെ തകർക്കാൻ കഴിയാത്ത ആദർശമാണ് മുജാഹിദുകൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്. ഇത് ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെയോ ഏതെങ്കിലും മൗലവിമാരുടെയും ഏതെങ്കിലും ഇമാമുകളുടെ ആദർശമല്ല. അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും വന്ന കണിശമായ കൃത്യമായ തെളിവോടുകൂടിയുള്ള ആദർശമാണിത്. ഈ ആദർശത്തെ തകർക്കാൻ ഒരു പുൽക്കൊടി പോലും ഹാജരാക്കാൻ കഴിയാതെ ഏതെങ്കിലും ആളുകളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണിയുമായി കൊണ്ട് കടന്നുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇല്ല സഹോദര, ഇല്ല, നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല. മുജാഹിദിന്റെ പരിപാടി നിങ്ങൾക്ക് കലക്കാം, അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് തിരുത്താനാവില്ല.
അള്ളാഹുവിന്റെ പ്രകാശം ഒരുക്കിയെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്കത് കഴിയില്ല. ഈ മുഖാമുഖത്ത് നിങ്ങൾക്ക് കലക്കാം, അള്ളാഹുവിന്റെ ഖുർആൻ തിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാർ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ ഈ അത്താണിയിലുണ്ടല്ലോ, ഈ അത്താണിക്കലുണ്ടല്ലോ. അവർക്ക് ഇവിടെ തെളിവ് ഉദ്ധരിക്കാൻ അവസരം കൊടുത്തിട്ട് സഹോദരങ്ങളെ ഒരു തെളിവിന്റെ കഷ്ടം പോലും ഉദ്ധരിക്കാതെ ഒരു വെറും ദുർന്യായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ മുഖാമുഖം കലക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പുത്തരിയല്ല, തീയിൽ മുളച്ച് വളർന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഏതെങ്കിലും ആളുകളെ ഒരു ഒച്ചയിട്ടത് കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരിക്കലും തന്നെ സാധ്യമല്ല. ആ മുജാഹിദികൾ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ഈ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കിയാൽ അമ്മുവിന്റെ മുടി റസൂലുള്ളാഹിന്റെ മുടിയാവില്ല. ഇവിടെ പ്രശ്നമുണ്ടാക്കിയാൽ ഇസ്തിഗാസ ഇസ്ലാമിൽ ജായിസായില്ല. ഇവിടെ പ്രശ്നമുണ്ടാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ അത് തെളിവാവില്ല. തെളിവാണ് നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. ഇവിടെ തെളിവ് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് അവസരം തന്നു, ഒരുപാട് അവസരം തന്നു. പക്ഷെ നിങ്ങൾ ഉദ്ധരിക്കാതെ നിങ്ങൾ ഇവിടെയുള്ള സംസാരം ഈ അത്താണിക്കലെ ജനങ്ങൾ കേൾക്കുമെന്ന നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കരുതെന്ന നിങ്ങളുടെ ദുഷ്ടലാക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും മുജാഹിദ് പ്രസ്ഥാനത്ത് പത്തിരിയില്ല. മുഖാമുഖം എന്ന് പറഞ്ഞാൽ അത്താണിക്കൽ ഞങ്ങൾ മുഖാമുഖം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മുജാഹിദ് മാന്യമായിക്കൊണ്ട് മുഖാമുഖം നടത്തുമ്പോ നിങ്ങൾക്ക് ബേജാറുണ്ടാകും, സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിയിട്ടുള്ള അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന, ആദർശത്തെ തകർക്കാൻ ഒരാൾക്കും സാധ്യമല്ല, ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അതിനെതിരെ ആർക്കും തന്നെ ഒരു പുൽക്കടി പോലും തെളിവുദ്ധരിക്കാൻ സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി ഈ അത്താണിക്കൽ മുഖാമുഖം നിങ്ങൾക്ക് തെളിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അത്താണിക്കൽ നിവാസികളെ, നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ ഇതാ ഒരു സുവർണ അവസരം നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. ഒരു തെളിവ് പോലും ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ടായിരുന്നല്ലോ, പല സഖാഫിമാരും ഉണ്ടല്ലോ ഞങ്ങൾക്കറിയാം. ഒരു തെളിവിന്റെ പുൽക്കൊടി പോലും കൊടുത്തയക്കാൻ കഴിയാതെ അനുയായികളെ വിട്ടുകൊണ്ട് ഈ മുഖാമുഖം കലക്കാൻ ശ്രമിച്ചവരെ, നിങ്ങൾക്ക് ഈ സമുദായം മാപ്പ് തരില്ല, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരില്ല. പക്ഷെ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് ദുആ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിക്കൊണ്ട് അറിയിക്കുകയാണ്, ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.